സമൂഹ മാധ്യമങ്ങളിൽ ശ്രീജിത്ത് പണിക്കർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. എന്തിലും ഏതിലും രാഷ്ട്രീയം മാത്രം കാണുന്ന നിലയിലേക്ക് ഈ കോവിഡ് കാലത്തും ശ്രീജിത്ത് പണിക്കർ തരം താണു എന്നാണ് പലരും ആരോപിക്കുന്നത്. ശ്രീജിത്ത് പണിക്കറുടെ പരിഹാസത്തിന് നേരെ കുറിക്കൊള്ളുന്ന വിമർശനവുമായി ആലപ്പുഴ പുന്നപ്രയിൽ കോവിഡ് രോഗിയെ അതിവേഗത്തിൽ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിച്ച സന്നദ്ധ പ്രവർത്തകൻ അശ്വിൻ രംഗത്തെത്തി. തങ്ങൾ ചെയ്തത് ഒരു നല്ല കാര്യമായിരുന്നു എന്നും അത് ഫേസ്ബുക്ക് നിരീക്ഷകൻ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല എന്നും അശ്വിൻ പറഞ്ഞു. ശ്രീജിത്ത് പണിക്കറുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു അശ്വിന്റെ വിമർശനം. ശ്രീജിത്തിന്റെ അപകീർത്തിപരമായ പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് നിലവിൽ ആലോചിച്ചിട്ടില്ല എന്നും അശ്വിൻ പറഞ്ഞു. ശ്രീജിത്ത് പണിക്കർക്കെതിരെ ആലപ്പുഴ പുന്നപ്ര പോലീസിൽ പുന്നപ്ര ഡൊമിസീലിയ സെന്ററിലെ സന്നദ്ധ പ്രവർത്തകയും DYFI പ്രവർത്തകയുമായ രേഖ പരാതി നൽകി. കോവിഡ് 19 രോഗിയെ ബൈക്കിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച സംഭവത്തിലെ ശ്രീജിത്ത് പണിക്കറുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് പരാതിക്ക് അടിസ്ഥാനം. വെള്ളിയാഴ്ച കോവിഡ് 19 ബാധിതനായ കരൂർ സ്വദേശിക്ക് കടുത്ത ശ്വാസ തടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതോടെ അശ്വിൻ എന്ന സഹപ്രവർത്തകനുമായി ചേർന്ന് രേഖയായിരുന്നു രോഗിയെ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റ് ഏറെ മാനസികമായി വിഷമിപ്പിച്ചു എന്ന് രേഖ പരാതിയിൽ പറയുന്നു. സംഭവത്തിലെ ശ്രീജിത്ത് പണിക്കറുടെ പ്രതികരണത്തിന് പിന്നാലെ അദ്ദേഹത്തെ ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കരുത് എന്ന് മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രചാരണം നടക്കുകയാണ്. ശ്രീജിത്ത് പണിക്കർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ നിന്നും ഇടതു നിരീക്ഷകർ മാറി നിൽക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഡോക്ടർ പ്രേംകുമാർ, രശ്മിത രാമചന്ദ്രൻ എന്നിവർ ഇതിനകം ശ്രീജിത്തിനോടൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് നിലപാട് അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കോവിഡ് 19 രോഗിയെ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിച്ച സംഭവത്തിൽ ന്യായീകരണ ക്യാപ്സ്യൂൾ എന്ന പേരിലായിരുന്നു ശ്രീജിത്ത് പണിക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സർക്കാരിനെ അപമാനിക്കാനുള്ള ഇത്തരം കുത്സിത റിപ്പോർട്ടിംഗ് അവസാനിപ്പിക്കണമെന്നും ശരിയായ ഉദ്ദേശം മാത്രമാണ് ബൈക്ക് ആംബുലൻസിന് പിന്നിലുള്ളതെന്നും ശ്രീജിത്ത് പരിഹാസ രൂപേണ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ശ്രീജിത്ത് പണിക്കർ വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പിന്തുണച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തി. ശ്രീജിത്തിന്റേത് റേപ്പ് ജോക്ക് അല്ല എന്നും അദ്ദേഹം ആക്ഷേപഹാസ്യത്തിലൂടെ കാര്യങ്ങൾ പറയുന്നതാണെന്നും രാഹുൽ പറഞ്ഞു. ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ ഉയർന്നു വന്ന മികച്ച രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നിന്ന് ഒരു വരി അടർത്തി മാറ്റി അദ്ദേഹം വളരെ മോശക്കാരനാണെന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അദ്ദേഹം ആക്ഷേപഹാസ്യം ഉപയോഗിച്ച് പല കാര്യങ്ങളും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കോവിഡിന്റെ കാലത്തും വ്യക്തിവിരോധം തീർക്കാനും പ്രതികാരം ചെയ്യാനും ആണോ ഉപയോഗിക്കേണ്ടത്? വളരെ പ്രതിഭയുള്ള ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്തിന്? അയാളെ ഇങ്ങനെ ആക്രമിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. കോവിഡ് കാലത്തെങ്കിലും ഈ പ്രതികാര രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുമ്പോൾ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് ശ്രീജിത്ത് മറുപടി നൽകിയിരിക്കുന്നത്. ശ്രീജിത്ത് കുറിച്ചത് ഇങ്ങനെ: അഭിവാദ്യങ്ങൾ സഖാവേ, അന്തം കമ്മികൾക്ക് വിവരമില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് അതുണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ചിരിക്കുകയാണ് ശ്രീജിത്ത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇതാണ്: ബൈക്ക് ആംബുലൻസിന് പകരമല്ല, ആംബുലൻസിന് പകരമായി ബൈക്ക് ഉപയോഗിക്കാനും കഴിയില്ല. നിർണായക ഘട്ടത്തിൽ ആംബുലൻസിന് പകരം ഉപയോഗിക്കാനുള്ള വാഹനം തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കി വെക്കണം. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആണെങ്കിലും ഡൊമിസിലറി കെയർ സെന്റർ ആണെങ്കിലും അവിടെ ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരിക്കണം. ഡൊമിസിലറി കെയർ സെന്ററുകളിൽ ആംബുലൻസ് ഉറപ്പാക്കണം. ലാൽസല ഇങ്ങനെ കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ പ്രതിരോധം തീർത്തിരിക്കുന്നത്.